ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കൂടുതൽ പ്രചരണം ചൂടുപിടിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തും മതനേതാക്കളെ കണ്ടുമൊക്കെ വോട്ടുറപ്പിക്കുകയാണ്. ബി ജെ പി 4 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ എല്ലാ മണ്ഡലങ്ങളിലും 3 പ്രബല മുന്നണികൾക്കും സ്ഥാനാർത്ഥികളാകും. ഇതിനിടയിൽ പുതിയ വെടി പൊട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും തൃശൂർ സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ. സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാര സജീവമാണെന്നാണ് കെ മുരളീധരന്റെ ആരോപണം. വടകര തൃശൂർ മണ്ഡലങ്ങൾ സംബന്ധിച്ചാണ് ധാരണയായിട്ടുള്ളത്. ഇതിന് തെളിവാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളെന്ന് കെ മുരളീധരൻ പറയുന്നു. മുരളീധരൻ തൃശൂരിലേക്ക് മാറിയപ്പോൾ വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയത് ഷാഫി പറമ്പിലാണ്. വടകരയിൽ ഷാഫി പറമ്പിലും കെ കെ ശൈലജയുമാണ് നേരിട്ടുള്ള പോരാട്ടം. രണ്ടുപേരും MLA മാരാണ്. ആര് ജയിച്ചാലും നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരുമെന്നതാണ് അവസ്ഥ. മട്ടന്നൂരാണോ പാലക്കാടാണോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നറിയാൻ June 4 വരെ കാത്തിരിക്കണം. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരില്ലെന്ന സുരേന്ദ്രന്റെ പ്രസ്താവനയാണ് കെ മുരളീധരൻ ആയുധമാക്കുന്നത്. സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യധാരണയുണ്ടാക്കിയതിന് തെളിവാണ് സുരേന്ദ്രന്റെ പ്രസ്താവനയെന്ന് മുരളീധരൻ പറയുന്നു. വടകരയിൽ ഷാഫി പറമ്പലിനെ പരാജയപ്പെടുത്താനാണ് നീക്കം. ബി ജെ പി വോട്ടുകൾ ശൈലജയ്ക്ക് മറിക്കും. അതിനു പകരമായി തൃശൂരിൽ സി പി എം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് മറിക്കാനുമാണ് ധാരണയെന്നും ഇക്കാര്യം CPI ക്ക് മനസ്സിലായിട്ടില്ലെന്നുമാണ് മുരളിയുടെ പരിഹാസം. വടകരയിൽ പ്രഫുൽ കൃഷ്ണയാണ് ബി ജെ പി സ്ഥാനാർത്ഥി. ഷാഫി പറമ്പിൽ എത്തിയ ശേഷം വൻ ജനക്കൂട്ടം പങ്കെടുക്കുന്ന നിരവധി പരിപാടികൾ യു ഡി എഫ് സംഘടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ വടകരയിൽ വിജയം പ്രവചനാതീതമാണ്. സംസ്ഥാനത്ത് കടുത്ത മത്സരങ്ങൾ നടക്കുന്ന 2 മണ്ഡലങ്ങളാണ് വടകരയും തൃശൂരും. ഇവിടെയാണ് രഹസ്യധാരണയെന്നാണ് മുരളീധരൻ പറയുന്നത്. സമീപ ദിവസങ്ങളിൽ പിണറായി വിജയന്റെ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റം കാണാമെന്നും മുരളീധരൻ പറയുന്നുണ്ട്. നരേന്ദ്രമോദിക്കെതിരെയോ അമിത്ഷാക്കെതിരെയോ രൂക്ഷമായ പ്രതികരണം പിണറായി നടത്തുന്നില്ല. രാഹുൽ ഗാന്ധിയെ നടന്ന് ചീത്ത പറയുകയാണ്. RSSന്റെ 2 നേതാവായി പിണറായി അധപതിച്ചു. രഹസ്യധാരണ തങ്ങൾ തുറന്നു കാണിക്കുമെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം വടക്കുന്നാഥിന്റെ മണ്ണിൽ കോൺഗ്രസിന്റെ മതനിരപേക്ഷയുടെ കൊടി ഉയർത്തുമെന്ന് TN പ്രതാപൻ മുൻപ് പറഞ്ഞിരുന്നു. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരനെ ആവേശത്തോടെ സ്വാഗതം ചെയ്തായിരുന്നു സിറ്റിംഗ് MP കൂടിയായ TN പ്രതാപന്റെ പരാമർശം. പെട്ടെന്നുള്ള സ്ഥാനാർത്ഥി മാറ്റത്തിലുള്ള അതൃപ്തിയെല്ലാം മാറ്റിവെച്ച് മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കായി അദ്ദേഹം എത്തുകയായിരുന്നു. UDFന്റെ അഭിമാനം സംരക്ഷിക്കാൻ കരുത്തനായ ഒരാളെയാണ് ആവശ്യം. തൃശൂരിന്റെ പൈതൃകം സംരക്ഷിക്കാൻ, UDFന്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ മുരളീധരനെ പോലെ കരുത്തനായ ഒരാളെയാണ് വേണ്ടത്. ലീഡറുടെ വിശ്വാസ പ്രമാണങ്ങൾ നെഞ്ചു ചേർത്ത് അവസാന ശ്വാസം വരെ മതേതരത്വത്തിനായി പോരാടുമെന്ന് പറഞ്ഞ കെ മുരളീധരനെ തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്നാണ് നേതാവിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രതാപൻ പറഞ്ഞത്. അതേസമയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രചരണത്തിന് 10 മടങ്ങ് ശക്തിയോടെ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തെഴുന്നേറ്റു. April 26 നടക്കുന്ന 2 ഘട്ടത്തിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുക. ഒറ്റഘട്ടമായിട്ടാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. തൊട്ടടുത്ത കർണാടകയിൽ 2 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക. 2019 കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടായിരുന്നു പോളിംഗ്. വോട്ടെണ്ണൽ നടക്കുക June 4. അതായത് കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തി 39 ദിവസം കഴിഞ്ഞാലാകും ഫലമറിയുക. ഫലപ്രഖ്യാപനം ജൂണിലേക്ക് കടക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല. ചെറിയ പെരുന്നാളും വിഷുവും കഴിഞ്ഞ ശേഷമാണ് കേരളത്തിൽ വോട്ടിംഗ് എന്നതും ആശ്വാസകരമാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന പ്രതീക്ഷയിലാണ് UDF. മാത്രമല്ല രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട് മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്നും അവർ കരുതുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ CAA ചട്ടങ്ങൾ ഇറക്കിയതും കേരളത്തിൽ പ്രധാന പ്രചരണ ആയുധമാണ്. 2019 നഷ്ടപ്പെട്ട ആലപ്പുഴയടക്കം 20 സീറ്റും പിടിക്കുമെന്ന വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്.